നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുള്ളൂ. പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുമെന്ന് തോന്നലുണ്ടാകുമെങ്കിലും അന്തിമമായിട്ട് മാസത്തിൻ്റെ ഒടുവിൽ നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള മിച്ചം കുറയുവാനാണ് യോഗമുള്ളത്. ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഉള്ള കരാറ് ജോലികളിൽ ഏറ്റെടുക്കുന്നതെല്ലാം തന്നെ അബദ്ധമായി തീരുവാനിടയുള്ളതിനാൽ പലതും ഒഴിവാക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കാത്തത് കൊണ്ട് മാതാപിതാക്കളിൽ നിന്നും സ്വല്പം ശകാരം കേൾക്കുവാനിടവരും. എന്നാൽ ചിലതൊക്കെ വേണ്ടെന്ന് വയ്ക്കാതെ തന്നെ തൊഴിൽ മേഖലയോട് അനുബന്ധമായി ചെയ്തു തീർക്കുമെങ്കിലും അതൊരു ഫലപ്രാപ്തി നേടാത്തതിനാൽ മാനസികമായിട്ടുള്ള സംഘർഷം വർദ്ധിക്കുവാനിടയുണ്ട്. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറേണ്ടതാണ്. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം, അന്ധവിശ്വാസം, അമിതമായിട്ടുള്ള ആഗ്രഹം എന്നിവ അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. മാസത്തിൻ്റെ പകുതിയിൽ, രണ്ടാമത്തെ പകുതിയിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഗവൺമെൻറ് തലത്തിൽ പല വിധത്തിലുള്ള വിഘാതങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. അവ്യക്തമായിട്ടുള്ള പണമിടപാടുകളിൽ നിന്ന് പിന്മാറുകയായിരിക്കും നന്നാവുക. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരും. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ വ്യതിചലനം വന്നു ചേരുവാനിടയുണ്ട്. യാതൊരു കാരണവുമില്ലാതെ ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ നിലവിലുള്ള ഉദ്യോഗം നഷ്ടപ്പെട്ടാൽ മറ്റൊരു ജോലി ലഭിക്കുക എന്നുള്ളത് ഈ 2016 ആഗസ്റ്റ് മാസത്തിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. ഒരു പക്ഷേ ചിലർക്ക് കുടുംബാംഗങ്ങളെ ജന്മനാട്ടിലേക്ക് പറഞ്ഞയക്കുവാനോ അഥവാ അവിടെ തന്നെ എങ്ങനെയെങ്കിലും അവിടെ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾക്ക് സാമ്പത്തിക ആവശ്യത്തിന് കടം വാങ്ങുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഏതു വിധത്തിലും സുഗമമാകുന്നു എന്ന് കരുതുന്ന പല കാര്യങ്ങൾക്കും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരും. വളരെ ശ്രദ്ധയോടുകൂടി ആത്മനിയന്ത്രണത്തോടുകൂടി ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ഈശ്വര പ്രാർത്ഥനകൾ അവലംബിക്കുന്നത് ഒരു പരിധിവരെ അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കാൻ ഉപകരിക്കും. പൂരനക്ഷത്രക്കാർ എല്ലാ പ്രകാരത്തിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണ്ടതാണ്. പരീക്ഷണ നിരീക്ഷണങ്ങൾ, സന്ധി സംഭാഷണം മുതലായവയൊക്കെ തന്നെ, ചർച്ചകൾ മുതലായവയൊക്കെ തന്നെ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ തീരുമാനിക്കുന്നത് പ്രതീക്ഷിച്ച പുരോഗതിക്ക് വഴിയൊരുക്കുക വളരെ കുറവായിരിക്കും. ഒരു പക്ഷേ പരാജയത്തിന് കൂടി സാധ്യത കൂടി കാണുന്നുണ്ട്. ഇതാണ് പൂരനക്ഷത്രക്കാരുടെ ഈ മാർച്ച് മാസത്തിലെ ഫലങ്ങൾ. നമസ്കാരം.